ജി ആർ ഇന്ദുഗോപന്റെ ശംഖമുഖി എന്ന ചെറു നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഷാജി കൈലാസ് പൃഥ്വിരാജ് കോമ്പയിൽ ഒരുങ്ങിയ കാപ്പ എന്ന സിനിമ ഒരുക്കിയത്. തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനം നടത്തവേ അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ അനുഭവ കഥയിൽ നിന്നുമാണ് ഇന്ദുഗോപൻ ശംഖമുഖി എഴുതിയതും ഇപ്പോൾ അത് സിനിമയായതും. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്ന കൊട്ടമധുവും അയാളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുമാണ് ഈ സിനിമയുടെ പ്ലോട്ട്. ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. നായകനെ കേന്ദ്രീകരിച്ച് മാത്രം കഥ പറയാതെ ചുറ്റിനുമുള്ള ക്യാരക്ടേഴ്സിനും കൃത്യമായ ആർക്ക് നൽകിയതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. എഴുത്തു രൂപത്തെ സിനിമയാക്കുമ്പോൾ സംവിധായകന്റെ ഫ്രീഡത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം. അത്തരം മാറ്റങ്ങൾ കാപ്പയിലും പ്രകടമാണ്. നോവലിലെ ഡീറ്റെയിലിങ്ങിനുള്ള സ്പേസ് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ കിട്ടില്ലല്ലോ. ആസിഫലി അവതരിപ്പിച്ച ആനന്ദ് എന്ന IT എഞ്ചിനീയറുടെ ഫ്ളാറ്റിൽ ക്രൈംബ്രാഞ്ചിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തുന്നു. അന്നാബിൻ അവതരിപ്പിച്ച ബിനു ത്രിവിക്രമനാണ് ആനന്ദിന്റെ ഭാര്യ. ഈ ദമ്പതികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതിയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കൊട്ടമധുവിനെയും അയാളുടെ സ്വാധീനവും പവറുമൊക്കെയാണ് കാണിക്കുന്നത്. രണ്ടാം പകുതിയിൽ എത്തുമ്പോഴാണ് ട്വിസ്റ്റുകൾ പലതും വെളിപ്പെടുന്നത്. ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച ലത്തീഫ് എന്ന പത്രപ്രവർത്തകനാണ് ഈ സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ദിലീഷ് ആ ക്യാരക്ടർ മനോഹരമായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ലത്തീഫിൻ്റേത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം ലത്തീഫ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന വിധത്തിലാണ് ആ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജഗദീഷ് അവതരിപ്പിച്ച ജബ്ബാർ, ആസിഫ് അലിയുടെ ആനന്ദ്, അപർണ ബാലമുരളിയുടെ പ്രമീള എന്നീ ക്യാരക്ടറുകളും മികച്ച ഇമ്പാക്റ്റ് ആണ് നൽകിയത്. എന്നാൽ അന്നാബെന്നിന്റെ ക്യാരക്ടർ ആർക്ക് അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. സിനിമയിൽ നിർണായക റോളായ അന്നാബെൻ അവതരിപ്പിച്ച ബിനു ത്രിവിക്രമൻ എന്ന കഥാപാത്രം നേരിട്ട ട്രോമയും തുടർന്നുള്ള അവരുടെ ചെയ്തികളും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. നോവലിൽ കൊട്ടമധുവിന്റെ ഗെറ്റപ്പിനെ കുറിച്ച് ഒരു വിവരണമുണ്ട്. കുടവയർ, വല്ലാത്തൊരു തരം കണ്ണുള്ള ഒരാൾ എന്നൊക്കെ. സിനിമയാകുമ്പോൾ നോവലിലുള്ള അതേപോലെ തന്നെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്നാൽ പൃഥ്വിരാജിന്റെ ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി ഇവയ്ക്കൊന്നും ഒരു ഗുണ്ടയുടെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ചുമ്മാ മസല് പിടിച്ച് അഭിനയിച്ചത് കൊണ്ട് ഒരു ഗുണ്ടയുടെ റഫ്നെസ് ഒന്നും കിട്ടില്ലല്ലോ. ഷാജി കൈലാസിന്റെ മേക്കിംഗ് സ്റ്റൈലിൽ യാതൊരു തരത്തിലുള്ള അപ്ഡേഷനും ഇപ്പോഴും വന്നിട്ടില്ല. സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂ സമയത്ത് ഷാജി കൈലാസ് ഈ സിനിമ പുതിയൊരു ലൈനിലാണ് പിടിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പതിവ് ശൈലിയിലുള്ള സ്ലോ മോഷൻ സ്റ്റണ്ടുകളും പറത്തിയുള്ള അടിയും അത്യാവശ്യം ബോറടിപ്പിച്ചു. സിനിമാറ്റിക് ലൈനിലുള്ള സ്റ്റണ്ട് സ്റ്റൈൽ മാറ്റി ഓർഗാനിക് വേയിൽ എടുത്തിരുന്നെങ്കിൽ അത്തരം രംഗങ്ങൾക്ക് കുറച്ചുകൂടി കണക്ഷൻ ഫീല് ചെയ്തേനെ. ഈ സിനിമയുടെ ട്വിസ്റ്റുകൾ കണ്ടപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മയിലേക്ക് വന്നത്. അതായത്, ഈ ത്രില്ലർ സിനിമകൾ ധാരാളം കാണുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ. തിരക്കഥയിൽ അത്രത്തോളം എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ക്ലൈമാക്സ് വരെ പ്രേക്ഷകർ സസ്പെൻസ് കണ്ടുപിടിക്കാത്ത വിധത്തിൽ സിനിമ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കാപ്പ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച സസ്പെൻസിൽ നിന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ജോമോന്റി ജോമോന്റെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിരുന്നു. ചില ഇമോഷൻ സീൻസിലെ ഫ്രെയിമിംഗ് എല്ലാം മനോഹരമായി ജോമോൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഏതായാലും പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കാൻ ഷാജി കൈലാസിന്റെ മാസ് ഫോർമുലകൾ ഉള്ളതിനാൽ പടം നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഇനി ഈ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ റിവ്യൂവിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. ഗുഡ് ബൈ.